നമസ്കാരം. ഒന്ന് രണ്ട് ദിവസമായിട്ട് അമേരിക്കയിലെ ഇരട്ട താപ്പുകാർക്ക് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിൽ നിന്നും നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവരുടെ ചുണ്ടങ്ങിയ വാങ്ങി അവർക്കുള്ള വഴുതനങ്ങി അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം അവർ ധാർമ്മികത പഠിപ്പിക്കാനായിരുന്നു വന്നത്. ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്ന ഈ സമയത്ത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ധാർമ്മികതയാണോ എന്നൊക്കെയായിരുന്നു അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു സംശയം. യുദ്ധം തുടങ്ങിയ ശേഷം ശത്രുരാജ്യമെന്ന് സ്വയം പറയുന്ന റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 43% വർദ്ധിപ്പിച്ച അമേരിക്കയ്ക്ക് ഇല്ലാത്ത എന്ത് ധാർമ്മികതയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നായിരുന്നു അവരോടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണ് ആശങ്കയെങ്കിൽ അത് ഇന്ത്യയോടല്ല പറയേണ്ടത്. ഇന്ത്യ ഒരു മാസം വാങ്ങുന്നത്ര എണ്ണ ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം കൊണ്ട് തന്നെ വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളോടാണ് ഇത് പറയേണ്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇങ്ങനെ ഒരു യുദ്ധം ഇപ്പോൾ ഉണ്ടാവാൻ കാരണക്കാരായ യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ലാത്ത എന്ത് ധാർമ്മികതയാണ് ഇതിൽ കാഴ്ചക്കാരായ ഇന്ത്യക്ക് വേണ്ടത് എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം. അത് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആൻ്റണി ബ്ലിങ്കൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ അറിയാം ആൾ ബ്ലിങ്കൻ തന്നെ കേട്ടോ, ആൻ്റണി ബ്ലിങ്കൻ്റെ ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് അമേരിക്കയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യയ്ക്കും ആശങ്കയുണ്ടെന്ന് തിരിച്ചു അങ്ങോട്ട് അറിയിച്ചു. അല്ല പിന്നെ കുറേ നാളായി അവന്മാരിങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇവന്മാരാര് ലോക പോലീസോ, ഓരോ രാജ്യത്തും കയറിയിട്ട് അവിടെ നടക്കുന്നതിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ നാട്ടിലെല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാം നല്ല രീതിയിലാണോ പോകുന്നത്? അല്ലല്ലോ, കുറേ കാലത്തിന് മുന്നല്ലേ അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവിടെ ഒരു പോലീസുകാരൻ കഴുത്ത് റോഡിലിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നത്, അപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വിദേശകാര്യ മന്ത്രി, നിങ്ങളുടെ ഈ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങളും ആ വിഷയത്തിൽ ഞങ്ങൾക്കും ആശങ്കയുണ്ട്, ഞങ്ങളും അത് നോക്കുന്നുണ്ട് എന്ന് തിരിച്ചടിച്ചു. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരൊറ്റ വിദേശകാര്യ മന്ത്രി പോലും ഇങ്ങനെ പറയുന്നത് പോട്ടെ, ഇതിൻ്റെ നൂറിലൊന്ന് തിരിച്ചു പറയാൻ പോലും ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കതിന് പറ്റിയിട്ടില്ലായിരുന്നു. ആ സ്ഥാനത്താണ് കാഴ്ചയിൽ സൗമ്യനെന്ന് തോന്നിക്കുന്ന എസ് ജയശങ്കർ നല്ല വൃത്തിക്ക് അവരുടെ ഭാഷയിൽ തന്നെ അങ്ങോട്ട് അടിച്ചു കൊടുത്തത്. മാത്രമല്ല, അമേരിക്കൻ ലോബികളുടെയും വോട്ട് ബാങ്കിൻ്റെയും താല്പര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടത് റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഒരുങ്ങുന്നതിന് എതിരെ ഇന്ത്യക്കെതിരെ ഉപരോധം ഉണ്ടാകുമെന്ന US ഭീഷണിയായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യൂ, അതിൽ നിന്നല്ല ഇന്ത്യയെ സുരക്ഷിതമാക്കാൻ ഉപരോധങ്ങളെ ഭയക്കാതെ വേണ്ടത് ചെയ്യാൻ ഇന്ത്യക്കറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന് ആ ഈ ബ്ലിങ്കൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അതിനുള്ള മറുപടി. അതായത് ആകെ മൊത്തം അമേരിക്കയുടെ സ്ഥിരം ഉടായ്പിനുള്ളത് അവിടെ വെച്ച് തന്നെ, അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് എവിടെ നടന്ന സംഭവമാണ്? ഇത് ഇന്ത്യയിൽ വെച്ച് അവർ ചോദിക്കുമ്പോൾ കൊടുത്ത മറുപടിയല്ല, ഇത് അവരുടെ നാട് അമേരിക്കയിൽ വെച്ച് അവിടുത്തെ പത്രപ്രവർത്തകരും പിന്നെ ഈ ബ്ലിങ്കനും ഒക്കെ ചോദിച്ചതിന് മറുപടി അവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെയാണ് കൊടുത്തിട്ട് പോന്നിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അമേരിക്കയ്ക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.